ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എം ബി ബി എസിൻ്റെ ഇപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പറ്റിയാണ് ഈ വീഡിയോ കേട്ടോ. നമുക്ക് എന്താണ് വിജ്ഞാപനം എന്നൊക്കെ നോക്കാം. എം ബി ബി എസ് കോഴ്സിലേക്കുള്ള മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2020 എം ബി ബി എസ് കോഴ്സിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം വന്ന ഒഴിവുകൾ നികത്തുന്നതിനായി നടത്തിയ മോപ്പപ്പ് കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് CE.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 12 മുതൽ 16 വരെ രാവിലെ 10 മണി വരെ ലഭ്യമായ ഓപ്ഷനുകൾ പരിഗണിച്ച് ലഭ്യമായ ഒഴിവുകളുടെ 5 മടങ്ങെണ്ണം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മോപ്പപ്പ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടും പരിശോധനയ്ക്ക് ഹാജരാവാത്തവരെയും പിന്നെ പരിശോധനയ്ക്ക് ഹാജരായിട്ടും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തവരെയൊന്നും ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 12-ാം തീയതി പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരെ മാത്രമാണ് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങളും പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും എല്ലാം വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. പ്രൊഫൈലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എല്ലാം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പ്രകാരം പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുമായ തുക 2020 December 21 മുതൽ 24 വരെ തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഹെഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒടുക്കേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC ഓർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OEC ലഭ്യമായ ആനുകൂല്യങ്ങൾക്ക് അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവരെല്ലാം 20-ാം തീയതിയിലെ ഗവൺമെൻറ് ഓർഡർ നമ്പർ ഉത്തരവനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികൾ, ശ്രീചിത്ര ഹോം, ജുവനൽ ഹോം, നിർഭയ ഹോം എന്നിവരെ വിദ്യാർത്ഥികളൊന്നും ഫീസ് കൊടുക്കേണ്ട. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ മൈനോറിറ്റി ഓർ NRI സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം ഫീസ് അടയ്ക്കേണ്ടതും ഫീസ് അളവിന് അർഹരല്ലാതാകുന്നതുമാണ്. അതൊക്കെ നമ്മൾ മുമ്പത്തെ നോട്ടിഫിക്കേഷൻസിലും കണ്ടിട്ടുള്ള കാര്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കോളേജിലെ December 24 4 മണിക്ക് മുമ്പായി പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റും പ്രോസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കി വേണം. അപ്പോൾ വെർച്വൽ അലോട്ട്മെൻറ്റ് ഒന്നുമില്ല, നേരിട്ട് തന്നെയാണ് അലോട്ട്മെൻറ്റ് എടുക്കേണ്ടത്. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റിലൂടെയോ MBBS കോഴ്സിന് പ്രവേശനം ലഭിച്ചിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾക്കും KEAM 2020 പ്രോസ്പെക്ടസ് ക്ലോസ് 1-2 വ്യവസ്ഥ പ്രകാരം ലിക്വിഡേറ്റഡ് ഡാമേജ് ബാധകമായിരിക്കും. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ചേർന്നില്ലെങ്കിൽ ഡാമേജസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ കാര്യമൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ ബൈ.